അടുത്ത തിയറം എന്ന് പറയുന്നത് എളുപ്പമാണ്, പ്രൂഫൊന്നുമില്ല. നിങ്ങൾക്ക് നോട്ട് കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമുക്കറിയാവുന്ന ഫാക്റ്റുകൾ, അതായത് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് ഏതൊരു ഫൈനൈറ്റ് ഡയമെൻഷൻ എടുത്താലും അതെന്തായിരിക്കും, കംപ്ലീറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് ഏതൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സബ് സ്പേസ് എടുത്താൽ, നോർമൽ സ്പേസിന് എടുത്താലും അതെന്താണെന്ന് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആണെന്ന് തൊട്ട് മുമ്പിലത്തെ തിയറം ഉപയോഗിച്ച് നമുക്ക് കിട്ടി. പിന്നെ ഒരു റിസൾട്ട് ഫസ്റ്റ് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? കംപ്ലീറ്റ് ആണെങ്കിൽ ആ സ്പേസ് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും എന്ന് ഇഫ് ആൻഡ് ഉള്ളി ഇഫ് ഇട്ട് പറഞ്ഞിട്ട് അതുപയോഗിച്ച് വൈ ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പറയുന്ന ഒരു റിമാർക്ക് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ സബ് സ്പേസ്, അതായത് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും. പക്ഷേ ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസുകൾ എന്താകണം നിർബന്ധമില്ല, കംപ്ലീറ്റ് ആകണം നിർബന്ധമില്ല എന്ന്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആകണം നിർബന്ധമില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0, 1 അകത്തുള്ള എല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. വൈ എന്ന് പറയുന്നത് പോളിനോമിയൽ, ഇൻഫിനിറ്റ് പോളിനോമിയൽ സീക്വൻസ് എടുത്തു. സ്പാൻ ഓഫ് എക്സ് നോട്ട് x1 x2 എന്നായി കാണിച്ചിരിക്കുന്നത്. വേറെ എക്സ് ഐ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി റേസ് ടു വൈ. അപ്പോൾ എന്താ ശരിക്കും വരുന്നത്, ടി വരും, അല്ല സോറി, 1 വരും, ടി വരും, ടി സ്ക്വയർ വരും, അങ്ങനത്തെ ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അവരുടെ ലീനിയർ സ്പാൻ എന്ന് പറയുമ്പോൾ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ, അതായത് പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, പോളിനോമിയൽസ് ആയതുകൊണ്ട്, 0, 1 ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതെല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0, 1 ഒരു സബ്സെറ്റ് ആയിട്ട് വരും നമ്മുടെ വൈ. ഇനി വൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആകത്തില്ല, ഈ ക്യാപിറ്റൽ വൈ. നിങ്ങൾക്ക് അറിയാം, സെയിം റീസൺ തന്നെ, പോളിനോമിയൽസ് കൺവേർജ് ചെയ്യുന്നത് എങ്ങോട്ടാണ് നിർബന്ധമില്ല, പോളിനോമിയൽസിലോട്ടാകണം നിർബന്ധമില്ല. അത് കോസ് എക്സിലോട്ടോ സൈൻ എക്സിലോട്ടോ ഒക്കെ കൺവേർജൻ്റ് ആണ്, പക്ഷെ അതൊന്നും നമ്മുടെ വൈക്കകത്തില്ല. അതാണ് നമ്മുടെ കോൺട്രഡിക്ഷൻ. ഓക്കെ, അതൊരു റിമാർക്ക് പോലെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വലൻ നോംസിൻ്റെ, ഓക്കെ, ഇക്വലൻ നോം എന്ന് പറഞ്ഞാൽ രണ്ട്, അതായത് എ നോം ഓൺ എ വെക്ടർ സ്പേസ് എക്സ് ഇസ് സെഡ് ടു ബി ഇക്വലൻ ടു നോം നോട്ട് ഓൺ എക്സ് ഇഫ് ദർ, അതായത് രണ്ട് നോം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെട്രിക് സ്പേസിൽ ഒരു മെട്രിക്കേ ഡിഫൈൻ ചെയ്യത്തുള്ളൂ, ഒന്നി കൂടുതൽ മെട്രിക് ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരു നോംഡ് സ്പേസ് എടുത്താൽ അതിൽ ഒരു നോം മാത്രമായിരിക്കില്ല, ഒന്നി കൂടുതൽ നോംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ നാല് കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ രണ്ട് നോം എടുത്തെന്ന് വെച്ചാൽ ഒരു ഒരു സ്പേസിലെ, അത് ഇക്വലൻ നോം ആണെന്ന് പറയണമെങ്കിൽ ഈ ഇന്നിക്വാളിറ്റി ഹോൾഡ് ചെയ്യണം. അതായത് രണ്ട് റിയൽ നമ്പേഴ്സ് എയും ബിയും എക്സിസ്റ്റ് ചെയ്യണം, സെസ് ദാറ്റ് എ നോം നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇൻ ടു നോം നോട്ട് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് എന്ന് പറയാൻ പറ്റിയാൽ നമുക്ക് പറയാൻ പറ്റും നോമും നോം നോട്ടും എന്താണ് ഇക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ ഒരു തിയറമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഇത് എ പാർട്ടിലും ബി പാർട്ടിലൊക്കെ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു തിയറമാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. അതായത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ, ഞാൻ പറഞ്ഞില്ലേ ഈ സെക്ഷൻ്റെ അകത്ത് മൊത്തം പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷൻ്റെ കേസാണ്. അപ്പോൾ തിയറി ഇതാണ് പറയുന്നത്, ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എക്സ് എടുത്താൽ ഏതൊരു നോം ഈസ് ഇക്വലൻ്റോ, അതായത് അതിൻ്റെ അകത്ത് ഏതൊക്കെ നോം ഡിഫൈൻ ചെയ്താലും അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കും ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, എന്തായിരിക്കണം, സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആയിരിക്കണം. പ്രൂഫിലോട്ട് പോകാം. അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷൻ ആയതുകൊണ്ട് ബേസിസ് കാണും, n എലമെൻസ് ഉള്ള ബേസ് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു എക്സ് എക്സ് എടുത്തതിനാൽ അതിന് ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും. നോം എക്സ് കൺസിഡർ ചെയ്തു, നോം എക്സ്, അതായത് നോം എക്സ് എന്ന് പറയുമ്പോൾ നോം ഇവിടെ കയറി വരും അല്ലേ, ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഇത് എവിടെ സ്റ്റേറ്റ് ദ ലെമ്മ എന്ന് പറയുന്നുണ്ട്. അതായത് ലെമ്മ സ്റ്റേറ്റ് ഇവിടെ ചെയ്യണം, നമ്മുടെ ആ ലെമ്മ യൂസ് ചെയ്ത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി ഇൻ ടു സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n മോഡ് ആൽഫ ജെ എന്ന് വരും. അതിനൊന്ന് തിരിച്ചെഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഇക്വേഷൻ ആകുമ്പോൾ 1 അകത്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോം നോട്ട് എടുത്തു. നോം നോട്ട് എന്ന് വെച്ചാൽ വേറൊരു നോം തന്നെ, നോം സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേറൊരു നോം. നോം നോട്ട് എക്സ് നോക്കി, എക്സിൻ്റെ ഇന്നിക്വാളിറ്റി ഇട്ടു, ഇവിടെ എക്സിൻ്റെ സമ്മേഷൻ ഇട്ടു, എക്സിൻ്റെ ഫോമാറ്റ് എഴുതി. ഇനി ഇവിടെ എന്തെടുത്തു, ട്രയാങ്കിൾ ഇന്നിക്വാളിറ്റി അപ്ലൈ ചെയ്തു, നോമിനെ അകത്ത് കയറ്റി. അകത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൽഫ ജെ സ്കെയിലർ ആയതുകൊണ്ട് വെളിലോട്ടെടുത്തു, അതാണ് മോഡ് ആൽഫ ജെ വന്നിരിക്കുന്നത്. ക്ലിയർ? ഇനി എന്താ ചെയ്തിരിക്കുന്നത്, ഈ ആൽഫ ജെനെ അവിടെ എടുത്തിട്ട് ഇവിടെ എത്ര e1 e2 എക്സെട്ര n വരെ ഉള്ളേ ഉള്ളൂ, അതിനൊരു മാക്സിമം വാല്യൂ കാണുമല്ലോ, ഏതെങ്കിലും ഒരെണ്ണം വലുതായിരിക്കുമല്ലോ, n എണ്ണം ഉള്ളൂ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വലുതായിരിക്കും, ആ വലുതിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്തു. സോ ഇവിടെ ഇന്നിക്വാളിറ്റി വരും,
അതായത് ഇവിടെ മാക്സിമം ഇട്ട് റീപ്ലേസ് ചെയ്തു, അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആയി, അതുകൊണ്ട് അതിനെ വെളിയിലോട്ട് എടുത്തു. ഇനി ഇതിനെ മൊത്തം സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സി ബൈ കെ ഇൻറ്റു അല്ലേ, സി അവിടെ കെ ഇപ്പിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ബൈ കെ ഇൻറ്റു നോം നോട്ട് എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു സി ഇൻറ്റു സമ്മേഷൻ ജെ ഇക്വൽ ടു വൺ ടു വൺ മോഡ് ആൽഫ ജെ വരും. ഇത് ലെസ് ദാൻ ഓർ ഇക്വൽ നോം എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ദിസ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു നോം എക്സ്, വേർ ഈ സി ബൈ കെനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, എ ഇട്ട് വിളിച്ചു. ഇനി ഈ ഇപ്പം ചെയ്ത പ്രൊസീജിയേഴ്സ് എല്ലാം തിരിച്ചെടുത്തു, അതായത് ഇവിടെ നോം ആദ്യമേ എടുത്തു പിന്നെ നോം നോട്ട് എടുത്തില്ലേ, അതെല്ലാം ഇൻ്റർചേഞ്ച് ചെയ്തു. അതായത് നോം നോട്ട് ആദ്യമേ എടുത്തു പിന്നെ നോം എടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇന്നിക്വാളിറ്റി കിട്ടും. അപ്പോൾ ഒരു സൈഡും ഈ സൈഡും, അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള, അതായത് എ നോം നോട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇൻറ്റു നോം നോട്ട് എക്സ് എന്ന് വരും. അതുകൊണ്ട് നോം എന്താന്ന് കിട്ടി, ഇക്വലൻ്റാന്ന് കിട്ടി. നമുക്ക് ഇക്വലൻ്റാന്ന് പ്രൂവ് ചെയ്യാൻ ഈ കണ്ടീഷൻ അല്ലേ വേണ്ടു, അതിവിടെ നമുക്ക് കിട്ടി. അതായത് ഏതൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് എടുത്താലും ആ ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എന്താ, ഏത് രണ്ട് നോം എടുത്താലും അത് രണ്ടും ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കേ.